എസ്ര 8:1 മുതലുള്ള വാക്യങ്ങൾ. അർത്ഥശാസ്ത്ര രാജാവിന്റെ കാലത്ത് ബാബേലിൽ നിന്ന് എന്നോടുകൂടെ പോന്ന പിതൃഭവന തലവന്മാരും അവരുടെ വംശാവലികളും ആവിത്. ഫിനഹാസിന്റെ പുത്രന്മാരിൽ ഗേശോം, ഈഥമാരിന്റെ പുത്രന്മാരിൽ ദാനിയേൽ, ദാവീദിന്റെ പുത്രന്മാരിൽ ഹത്തൂഷ്, ഷെഖന്യാവിന്റെ പുത്രന്മാരിൽ പറോശിന്റെ പുത്രന്മാരിൽ സക്കരിയാവും അവനോടുകൂടെ വംശാവലിയിൽ എഴുതിയിരുന്ന 150 പുരുഷന്മാരും, പഹത്ത് മോവാവിന്റെ പുത്രന്മാരിൽ സെരഹ്യാവിന്റെ മകനായ എല്യേഹോവേനായിയും അവനോടുകൂടെ 200 പുരുഷന്മാരും, ഷെഖന്യാവിന്റെ പുത്രന്മാരിൽ യഹസിയേലിന്റെ മകനും അവനോടുകൂടെ 300 പുരുഷന്മാരും, ആദിന്റെ പുത്രന്മാരിൽ യോനാഥാന്റെ മകനായ ഏബേദും അവനോടുകൂടെ 50 പുരുഷന്മാരും, ഏലാമിന്റെ പുത്രന്മാരിൽ അഥല്യാവിന്റെ മകനായ യെശയ്യാവും അവനോടുകൂടെ 70 പുരുഷന്മാരും, ശെബത്യാവിന്റെ പുത്രന്മാരിൽ മീഖായേലിന്റെ മകനായ സെബദ്യാവും അവനോടുകൂടെ 80 പുരുഷന്മാരും, യോവാവിന്റെ പുത്രന്മാരിൽ യെഹിയേലിന്റെ മകനായ ഓബേദ്യാവും അവനോടുകൂടെ 218 പുരുഷന്മാരും, ശെലോമത്തിന്റെ പുത്രന്മാരിൽ യോസീഫ്യാവിന്റെ മകനും അവനോടുകൂടെ 160 പുരുഷന്മാരും, ബേബായിയുടെ പുത്രന്മാരിൽ ബേബായിയുടെ മകനായ സക്കരിയാവും അവനോടുകൂടെ 28 പുരുഷന്മാരും, അസ്ഗാദിന്റെ പുത്രന്മാരിൽ ഹക്കാദാന്റെ മകനായ യോഹാനാനും അവനോടുകൂടെ 110 പുരുഷന്മാരും, അദോനീകാമിന്റെ ഒടുവിലത്തെ പുത്രന്മാരിൽ എലിഫലേത്ത്, എയിയേൽ, ഷെമയ്യാവ് എന്നിവരും അവരോടുകൂടെ 60 പുരുഷന്മാരും, ബിഗ്വായയുടെ പുത്രന്മാരിൽ ഊഥായിയും സബൂദും അവരോടുകൂടെ 70 പുരുഷന്മാരും. ഇവരെ ഞാൻ അഹവിയിലേക്ക് ഒഴുകുന്ന ആറ്റിനരിയെ കൂട്ടിവരുത്തി. അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ചു പാർത്തു. ഞാൻ ജനത്തെയും പുരോഹിതന്മാരെയും പരിശോധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല. ആകയാൽ ഞാൻ എലിയേസർ, അരിയേൽ, ഷെമയ്യാവ്, എൽനാഥാൻ, യാരീബ്, എൽനാഥാൻ, നാഥാൻ, സെഖരിയാവ്, മെഷുല്ലാം എന്നീ തലവന്മാരെയും യോയാരീബ്, എൽനാഥാൻ എന്ന ഉപാധ്യായന്മാരെയും വിളിപ്പിച്ചു, കാസീഫിയ എന്ന സ്ഥലത്തിലെ പ്രധാനിയായ ഇദ്ദോവിന്റെ അടുക്കൽ അയച്ചു. നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിനു ശുശ്രൂഷകന്മാരെ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരേണ്ടതിനോ? അവർ കാസീഫിയയിലെ ഇദ്ദോവോടും അവന്റെ സഹോദരന്മാരായ ദൈവാലയ ദാസന്മാരോടും പറയേണ്ട വാക്കുകളെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ അവർ ഇസ്രയേലിന്റെ മകനായ ലേവിയുടെ മകനായ മഹ്ളിയുടെ പുത്രന്മാരിൽ വിവേകമുള്ള ഒരു പുരുഷൻ ശേരേബ്യാവ്, അവന്റെ പുത്രന്മാർ, സഹോദരന്മാർ ഇങ്ങനെ 18 പേരെയും, മേരാരി പുത്രന്മാരിൽ ഹശബ്യാവ്, അവനോടുകൂടെ യെശയ്യാവ്, അവന്റെ പുത്രന്മാർ, സഹോദരന്മാർ ഇങ്ങനെ 20 പേരെയും, ദാവീദും പ്രഭുക്കന്മാരും ലേവർക്ക് ശുശ്രൂഷക്കാരായി കൊടുത്ത ദൈവാലയദാസന്മാരിൽ 220 പേരെയും ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ പേരൊക്കെയും കുറിച്ചുവച്ചിരുന്നു. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പിന്നെ ഞാൻ പുരോഹിതന്മാരുടെ പ്രധാനികളിൽ വെച്ച് ശെരബ്യാവേയും ഹശബ്യാവേയും അവരോടുകൂടെ അവരുടെ സഹോദരന്മാരിൽ 10 പേരെയും ഇങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. രാജാവും അവന്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവിടെയുള്ള ഇസ്രയേലിലൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ ആലയം വകയ്ക്ക് അർപ്പിച്ചിരുന്ന വഴിപാടായ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും ഞാൻ അവർക്ക് തൂക്കിക്കൊടുത്തു. ഞാൻ അവരുടെ കയ്യിൽ 650 താലന്ത് വെള്ളിയും 100 താലന്ത് വെള്ളി ഉപകരണങ്ങളും 100 താലന്ത് പൊന്നും 1000 തങ്കക്കാശ് വിലയുള്ള 20 പൊൻപാത്രങ്ങളും പൊന്നുപോലെ വിലയുള്ളതായി മിനുക്കിയ നല്ല താമരം കൊണ്ടുള്ള 2 പാത്രങ്ങളും തൂക്കിക്കൊടുത്തു. ഞാൻ അവരോട്, നിങ്ങൾ ദൈവത്തിന് വിശുദ്ധന്മാരാകുന്നു, ഉപകരണങ്ങളും വിശുദ്ധം തന്നെ. വെള്ളിയും പൊന്നും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് അവതാരിദാനമാകുന്നു. നിങ്ങളവയെ യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെയും
ലേവ്യരുടെയും പ്രധാനികൾക്കും ഇസ്രയേലിന്റെ പിതൃഭവന പ്രഭുക്കന്മാർക്കും തൂക്കിയേൽപ്പിക്കും വരെ ജാഗരിച്ച് കാത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും യെരുശലേമിൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് തൂക്കപ്രകാരം ഏറ്റുവാങ്ങി. യെരുശലേമിന് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവ ആറ്റിങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിന്റെ കൈയിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കൈയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരുശലേമിലെത്തി അവിടെ 3 ദിവസം പാർത്തു. 4-ാം ദിവസം ഞങ്ങൾ ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ ഊരിയാ പുരോഹിതന്റെ മകനായ മേരേമോത്തിന്റെ കൈയിൽ തൂക്കിക്കൊടുത്തു. അവനോടുകൂടെ ഫീനഹാസിന്റെ മകനായ ഇലയാസാരും അവനോടുകൂടെ യേശുവയുടെ മകനായ യോസാബാദ്, ബിന്നുവയുടെ മകനായ നോവദ്യാവ് എന്നീ ലേവ്യരും ഉണ്ടായിരുന്നു. എല്ലാം എണ്ണപ്രകാരവും തൂക്കപ്രകാരവും കൊടുത്തു. തൂക്കമൊക്കെയും ആ സമയം തന്നെ എഴുതിവെച്ചു. പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന പ്രവാസികൾ ഇസ്രയേലിന്റെ ദൈവത്തിന് ഹോമയാഗങ്ങൾക്കായിട്ട് എല്ലാ ഇസ്രയേലിനും വേണ്ടി 12 കാളയെയും 96 ആട്ടുകൊറ്റനെയും 77 കുഞ്ഞാടിനെയും പാവയാഗത്തിനായിട്ട് 12 വെള്ളാട്ടുകൊറ്റനെയും അർപ്പിച്ചു. അതൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗമായിരുന്നു. അവർ രാജാവിന്റെ ആജ്ഞാപത്രങ്ങൾ നദിക്ക് ഇക്കര രാജാവിന്റെ സംസ്ഥാനപതിമാർക്കും നാടുവാഴികൾക്കും കൊടുത്തു. അവർ ജനത്തിനും ദൈവത്തിന്റെ ആലയത്തിനും വേണ്ടുന്ന സഹായം ചെയ്തു.